ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ധീരതാ പുരസ്കാരങ്ങൾ പാലക്കാട് വിതരണം ചെയ്തു. എൻ പ്രശാന്ത് IAS ആണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. ധീരതയും മനുഷ്യസ്നേഹവും വഴി അംഗീകരിക്കപ്പെട്ട കുട്ടികൾക്കുള്ള ഏഷ്യാനെറ്റ് ന്യൂസിന്റെ രണ്ടാമത് ബ്രേവറി അവാർഡുകൾ അഹല്യ ക്യാമ്പസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുൻ കോഴിക്കോട് കളക്ടർ എൻ പ്രശാന്ത് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ എല്ലാ ദിവസവും ഉണ്ട്. ജീവൻ രക്ഷപ്പെടുത്തൽ മാത്രമല്ല, നിലപാടുകൾ എടുക്കുന്നതിൽ, സത്യം പറയുന്നതിൽ, സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നതിൽ, നമ്മുടെ അത്രയും ഭാഗ്യമില്ലാത്തവർക്ക് വേണ്ടി ശബ്ദിക്കുന്നതിലും, തെറ്റുപറ്റിയെങ്കിൽ അത് ഏറ്റുപറയുന്നതിലും, ഇതിനൊക്കെ ധൈര്യം വേണം. പമ്പയാറിലെ ചുഴിയിൽ വീണ മൂന്ന് കുട്ടികൾക്ക് പുതുജീവനേകിയ റാന്നി പുല്ലേപ്രം സ്വദേശി ആദിത്യൻ, കുളത്തിൽ മുങ്ങിത്താഴ്ന്ന കൂട്ടുകാരിയെയും അമ്മയെയും നീന്തി രക്ഷിച്ച പാലക്കാട് പട്ടാമ്പിയിലെ ബദറുനീസ, ഒഴുക്കിൽപ്പെട്ട അയ്യപ്പ ഭക്തന് ജീവൻ തിരികെ നൽകിയ പത്തനംതിട്ടക്കാരൻ അഖിൽ കെ ഷിബു, ഒഴുക്കിൽപ്പെട്ട വീട്ടമ്മയെ രക്ഷപ്പെടുത്തിയ നെടുമ്പാശ്ശേരി അത്താണി സ്വദേശി ബിനിൽ മഞ്ഞളി എന്നിവരാണ് ഇത്തവണ പുരസ്കാരങ്ങൾക്ക് അർഹരായത്. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമാണ് 25,000 രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരങ്ങൾ. ഏഷ്യാനെറ്റ് ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷവും സംതൃപ്തിയും ധന്യതയും നൽകുന്ന ഒരു പരിപാടിയാണ് ഇത്. ഇത് നമ്മുടെ യുവതലമുറയുടെ ധീരത, ആത്മാർത്ഥത, സാഹസികത, അതിലൊക്കെ ഉപരി അപകടത്തിൽപ്പെട്ട അപരന് ഒരു കൈത്താങ് നൽകാനുള്ള ഹൃദയവിശാലത. ചടങ്ങിൽ അഹല്യ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സജീവ് ചെറിയാൻ ജേക്കബ് അധ്യക്ഷനായിരുന്നു. പാലക്കാട് കളക്ടർ പി മേരിക്കുട്ടി, വടകരപ്പതി പഞ്ചായത്ത് പ്രസിഡന്റ് കുഴന്തൈ തെരേസ, സ്വരലയ സെക്രട്ടറി TR അജയൻ, ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് സി ഹരിദാസ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ഏഷ്യാനെറ്റ് ന്യൂസ് റീജിയണൽ എഡിറ്റർ കെ ഷാജഹാൻ നന്ദി പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.